ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോവേഴ്സ് കിച്ചൻ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നും എന്താണ് ഈ അടപ്പായസത്തിന് ഇത്ര വലിയ പ്രത്യേകത എന്നല്ലേ. ഇതിനകത്ത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, നമ്മളെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ അടപ്പായസം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സ്പെഷ്യൽ അടപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടപ്രഥമൻ്റെ അട ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 200 ഗ്രാം ആണ് ഒരു പാക്കറ്റിൽ ഉള്ളത്. അപ്പോൾ ഈ അട അത്യാവശ്യം വലിപ്പമുണ്ടാവും അതിലുള്ളത്. അപ്പം നമ്മളിങ്ങനെ കൈവെച്ചൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് വലുതായി കെടുക്കുമ്പോൾ പായസത്തിൽ അത്ര നന്നാവില്ലേ. ഇനി ഇതൊരു 2-3 തവണ കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ അട വേവിക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ആ അടയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ എടുക്കുന്നതൊന്ന് നന്നായി വെന്ത് കിട്ടാൻ. അപ്പോൾ ദാ ഇതുപോലെ തിളച്ച് വെന്ത് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ നമ്മളുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്ത് ആ അടയുടെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച്, അതായത് ടാപ്പ് വാട്ടർ ഒഴിച്ച് അതിൻ്റെ ആ കൊഴുപ്പൊന്ന് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണേ. അടുത്തതായി നമ്മളിതിലേക്ക് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുപഴമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറുപഴം വരട്ടിയെടുത്തിട്ടാണ് നമ്മളിതിൽ ചെയ്തെടുക്കുന്നത്. ചെറുപഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോബിസ്റ്റോ പഴമോ ഉപയോഗിക്കാം. അപ്പോൾ 2 എണ്ണം മതിയാവും. ഇതിപ്പോൾ 200 ഗ്രാം അടയ്ക്ക് 4 ചെറുപഴമാണ് ഞാൻ എടുക്കുന്നത്. ഏത്തപ്പഴം എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് വളരെ ഡിഫറെൻ്റാണ് കേട്ടോ. ചെറുപഴം വരട്ടി ചേർക്കുമ്പോൾ ഇനി ഇതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ആ അരിഞ്ഞെടുത്ത പഴം ഉണ്ടല്ലോ, 4 ചെറുപഴം, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഈ പഴം. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അതോ ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അടുത്തതായി നമ്മൾ ആ അടിച്ചെടുത്ത പഴം ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ പഴം കൂടി ചേർത്ത് ഇളക്കുന്നതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ശർക്കര ഒരുക്കിയതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നമ്മളപ്പോൾ ഈ പായസം തയ്യാറാക്കാനായിട്ട് നമ്മൾ മൊത്തം 450 ഗ്രാം ശർക്കര, അതായത് 450 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നിന്നാണ് 1/2 കപ്പ് ശർക്കരപ്പാനി നമ്മളിപ്പോൾ ഈ പഴം വരട്ടാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ പഴമൊക്കെ ഇവിടെ ഏകദേശം വരണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിനൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇത് ഇത്രയും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊത്തമായിട്ട് ഇനി നമ്മൾ അടപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. നേരെ മറിച്ച് നിങ്ങളിത് വരട്ടി സൂക്ഷിക്കാനാണെങ്കിൽ നമ്മൾ ഏത്തപ്പഴമൊക്കെ വരട്ടുമ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് വരില്ലേ, ആ ഒരു പാകം വരയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഈ പഴം വരട്ടിയത് എടുത്തു വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇവിടെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് പായസത്തിലേക്കുള്ള തേങ്ങാപ്പാലും അതുപോലെ തന്നെ ശർക്കര നീരുമാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ 2-3 പാല് ഒരുമിച്ചാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അത് 4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് 1/2 തേങ്ങയുടെ പാലാണ്. 1 തേങ്ങ 1/2 മുറിയും കൂടി എടുത്തിട്ടാണ് ഈ പാല് പിഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 450 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇതിൽ നിന്ന് 1/2 കപ്പ് നമ്മൾ പഴം വരട്ടാൻ വേണ്ടി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ശർക്കര നീര് ഇത് നമ്മൾ മൊത്തമായിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ഉരുളിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച അടയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ദാ നമ്മളുടെ അട ഇതിൽ കിടന്നിട്ട് അത്യാവശ്യം നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വരട്ടി മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ആ പഴം കൂടെ ചേർത്ത് അടയും ആ വരട്ടിയെടുത്ത പഴവും നന്നായിട്ട് മിക്സാവുന്ന വരയ്ക്കും ഒന്ന് 5-6 മിനിറ്റ് നേരം കൈയെടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് ജോയിൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോഴാണ് ഈ പായസത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-3 പാല് മിക്സ് ചെയ്തതിൽ 4 കപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ശർക്കര വെച്ചുണ്ടാക്കുന്ന എന്ത് സ്വീറ്റ്സിലും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കായര പൊടിയും അര ടീസ്പൂൺ ചുക്ക് പൊടിയും അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പാണ് നമ്മൾ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ ഒരുപാട് അങ്ങ് തിളക്കരുത്. ജസ്റ്റ് ആ തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് കുറുകി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ അടപ്പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കറക്റ്റ് പാകത്തിൽ വേണം നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്ത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പായസത്തിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നെയ്യിൽ ഒരല്പം അണ്ടിപ്പരിപ്പ് മാത്രമാണ് മൂപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ഒരുമിച്ച് ഇതിൻ്റെ കൂടെ മൂപ്പിച്ചിട്ട് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ പായസത്തിൻ്റെ അടപ്പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, കറക്റ്റായിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എപ്പോഴും കഴിക്കാറുള്ള അടപ്പായസത്തിൽ നിന്ന് വളരെ ഡിഫറെൻറ്റും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.